അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഷിയാബിൻ്റെ യാത്രയുടെ 99-ാമത്തെ ദിവസമാണ് ഇപ്പോൾ പഞ്ചാബിലൂടെ നടക്കുന്നത്. പഞ്ചാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾ 2% മാത്രമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പക്ഷേ സിഖുകാർ ഭയങ്കര സ്നേഹം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല റാഹത്തിൽ ഷിഹാബിന് യാത്ര ചെയ്യാമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കുറവാണ്, നടത്ത എളുപ്പത്തിൽ നടക്കാൻ ഷിഹാബ് ഇപ്പോൾ നടക്കുന്നത്. ചുറ്റുപാടും കിലോമീറ്ററുകളോളം നെൽപ്പാടങ്ങൾ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെയുള്ള ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് ഷിഹാബ് ഇന്ന് രാവിലെ യാത്ര പുറപ്പെടുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്താണ് കിലോമീറ്ററുകളോളം നല്ല നെൽപ്പാടങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ഷിഹാബ് അതിനുശേഷം വമ്പൻ റിസോർട്ടിൽ ഷിഹാബ് ഇന്ന് സ്റ്റേ ചെയ്യുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഏകദേശം 20 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് ഷിഹാബ് സ്റ്റേ ചെയ്യുകയാണ്. വമ്പൻ റിസോർട്ട്, വമ്പൻ ഓഡിറ്റോറിയം, എല്ലാ സെറ്റപ്പോടു കൂടി ഭയങ്കര മനോഹരമായ ഡിസൈൻ ചെയ്തു കൊണ്ടിട്ടുള്ള റിസോർട്ടും ഓഡിറ്റോറിയമൊക്കെയാണ് അവിടെ ഉള്ളത്. പഞ്ചാബിൽ മുസ്ലിങ്ങൾ 2% റിസോർട്ടിലെത്തുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഏതായാലും ഷിഹാബിൻ്റെ യാത്രയിൽ കുറച്ചും കൂടി ദിവസങ്ങളാവുള്ളൂ, 10-200 കിലോമീറ്റർ കൂടി ആവുള്ളൂ പാകിസ്ഥാനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും അള്ളാഹു ഷിഹാബിൻ്റെ യാത്ര അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ സന്തോഷത്തിലായി കൊടുക്കട്ടെ, റാഹത്തിലായി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആമീൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ ആദാബന്നാർ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.